ഹായ് ഹലോ എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കൂവപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഈ നല്ല വേനൽ ചൂടിൽ ഈ കൂവപ്പൊടി കൊണ്ടുള്ള ഈ ഡ്രിങ്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും അതുപോലെ വയറിനുമൊക്കെ നല്ല തണുപ്പ് കിട്ടാൻ നല്ലതാണ്. നമ്മളിത് കുട്ടികൾക്ക് കൂവപ്പൊടി കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷന് കൂവപ്പൊടി കാച്ചി കുടിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് അതുപോലെ വയറിളക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിത് കാച്ചി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊക്കെ ശമിക്കാറുണ്ട്. ഇതൊരു ഔഷധം തന്നെയാണ് കൂവപ്പൊടി എന്നുള്ളത്. അപ്പം ഈ വേനൽ ചൂടിൽ ഇതുകൊണ്ടുള്ളൊരു പാനീയം ഉണ്ടാക്കി ഇടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാനിവിടെ ഒരു 2 സ്പൂണ് കൂവപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കും വേണം. കാരണം ഇതിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അരിച്ച് മാറ്റണം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ കലക്കിയെടുത്തിട്ടുള്ള ഈ കൂവപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച് പഴക്കമുള്ള പൊടിയാണിത്. ഞങ്ങൾ സാധാരണ എല്ലാ വർഷവും കുറേശ്ശെ കുറേശ്ശെ പൊടി ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. ഇപ്പോൾ ഇതാ ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓണാക്കി അതിൻ്റെ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ കട്ട കെട്ടിപ്പോവും. ഇപ്പം നമ്മുടെ കൂവപ്പൊടി നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്കൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്ക് ആദ്യം തന്നെ ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. ഞാൻ പഞ്ചസാരയുടെ കാര്യം പറ്റേ മറന്നുപോയതാണ്. അപ്പം ഞാനിത് അവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കട്ടോ. അപ്പോഴത്തേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വരും. കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായിട്ടും കൂവപ്പൊടി ഉണ്ടായിരിക്കും. അവർക്ക് ചെറുതായിട്ടൊക്കെ ഒരു വയറിളക്കമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള മരുന്നൊന്നും കൊടുക്കാതെ കൂവപ്പൊടി കാച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ഇട്ടിട്ട് കൊടുത്ത് 2-3 പ്രാവശ്യം കൊടുക്കുമ്പോഴത്തേക്കും സാധാരണയായിട്ട് വയറിളക്കം നിന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. ഇപ്പം നമ്മുടെ കൂവപ്പൊടി കാച്ചിയത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേറെ ഫ്ലേവറാണ് ഇഷ്ടം എന്നുള്ളതുണ്ടെങ്കിൽ അതിൽ വേണമെന്നുണ്ടെങ്കിൽ പിസ്ത എസൻസ് ചേർത്താം, അല്ലെങ്കിൽ ഏലക്ക ചതച്ചിട്ട് ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഫ്ലേവർ ടേസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് നല്ലപോലെ തണുപ്പിച്ച 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഡ്രിങ്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കണം. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ചൂടോടക്കി കൂവപ്പൊടി കാച്ചിത് കഴിക്കാറില്ല, നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ഒരു നല്ല സുഖം ഉണ്ടായിരിക്കും ഇത് കഴിക്കുമ്പോൾ വയറിന്. ഞാൻ പാല് മുഴുവനും ഒഴിച്ചെടുക്കുന്നു. ഇന്ന് ഞാനൊരു 1 ടീസ്പൂൺ അളവിൽ 1 ടീസ്പൂൺ സബ്ജ സീഡ്സ് അഥവാ നമ്മുടെ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കാൽ കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് വെച്ചു. അത് കുതിർന്ന് വന്നതാണിത്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല തണുപ്പ് ഉള്ള ഒരു ഡ്രിങ്കാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ.
നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.